VSEPR കംപ്ലീറ്റ് ആയിട്ടില്ല. എന്തേ പറഞ്ഞിട്ടുള്ളൂ, വാലൻസ് ഷെല്ലും ഇലക്ട്രോൺ പെയറും. ഇലക്ട്രോൺ പെയറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ഇലക്ട്രോൺ പെയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ലോൺ പെയർ എന്താണെന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടണം, ഇത്തരം ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടണം. അതാണ് നമ്മൾ ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അത് ലോൺ പെയർ മനസ്സിലായി, അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലായി, അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ മനസ്സിലായി, അതിൻ്റെ ബേസിക് ക്യാരക്ടർ മനസ്സിലായി. എപ്പോൾ, വാട്ട് ഈസ് ലോൺ പെയർ, അത് മനസ്സിലാക്കുമ്പോൾ തന്നെ. ശരി, ഇനി ഫർദർ എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ യു നോ വാട്ട് ഈസ് ബോൺ പെയർ, ഓക്കെ, ആൻഡ് യു നോ വാട്ട് ഈസ് ലോൺ പെയർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താണ്, ദെൻ കംസ് റിപ്പൽഷൻ. റിപ്പൽഷൻ, സോ വാട്ട് അബൌട്ട് ദിസ് റിപ്പൽഷൻ തിയറി. സോ എന്താണ് റിപ്പൽഷൻ തിയറി, റിപ്പൽഷൻ തിയറിയിൽ എന്താണ് അവർ പറയുന്നത്? സോ റിപ്പൽഷൻ തിയറിയിൽ അവർ പറയുന്നത് എന്താ, ടു മാക്സിമം പോസിബിൾ ഡിസ്റ്റൻസ് ടു മിനിമൈസ് റിപ്പൽഷൻ. അത് മാത്രം പറഞ്ഞാൽ മതി, അത് മാത്രം ഓർത്താൽ മതി. എന്താണ് തിയറി, എന്താണ് വി എസ് ഇ പി ആർ തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആകെ നോക്കേണ്ടത് അയാളുടെ വാലൻസ് ഷെല്ലിലേക്ക് നോക്കുക. അയാളുടെ വാലൻസ് ഷെല്ലിൽ നിങ്ങൾ എന്തൊക്കെ കാണുന്നു, ബോൺ പെയറും ലോൺ പെയറും കാണുന്നു, അല്ലെങ്കിൽ ബോൺ പെയർ മാത്രം കാണുന്നു. ഇനി എന്ത് ചെയ്യുക, ആ കാണുന്ന ബോൺ പെയറിനെയും ലോൺ പെയറിനെയും നോക്കിയിട്ട് നിങ്ങൾ എന്ത് തീരുമാനിക്കുക, റിപ്പൽഷൻ തിയറി എന്താണെന്ന് നോക്കുക. റിപ്പൽഷൻ തിയറി എന്താണ്, റിപ്പൽഷൻ തിയറിയിൽ പറയുന്നത് മാക്സിമം പോസിബിൾ ഡിസ്റ്റൻസ് ടു മിനിമൈസ് റിപ്പൽഷൻ. റിപ്പൽഷൻ കുറക്കാൻ വേണ്ടി പരമാവധി അകലം. അപ്പോൾ നമുക്കറിയേണ്ടത് എന്താ, സപ്പോസ് നിങ്ങളുടെ അടുത്ത് ബോൺ പെയർ ഉണ്ട്, ലോൺ പെയറും ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയണം, ഈ രണ്ടാളുണ്ടെങ്കിൽ എത്ര തരം ഇൻട്രാക്ഷൻ സാധ്യമാണ്. സോ അതൊക്കെ സ്ട്രേറ്റ് അവേ എല്ലാവരും പ്ലസ് ടു പഠിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാം. സോ വി ക്യാൻ ഹാവ് BP-BP ഇൻട്രാക്ഷൻ, ഓർ എന്താണ് BP-LP ഇൻട്രാക്ഷൻ, ആൻഡ് LP-LP ഇൻട്രാക്ഷൻ. അപ്പോൾ ഈ മൂന്ന് തരം റിപ്പൽഷൻസ് വരാം, ബോൺ പെയർ, ബോൺ പെയർ ലോൺ പെയർ, ആൻഡ് ലോൺ പെയർ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടുത്തെ റിപ്പൽഷൻ തിയറിയിൽ എന്താ പറയുന്നത്, ടു മിനിമൈസ് റിപ്പൽഷൻ മാക്സിമം പോസിബിൾ ഡിസ്റ്റൻസ്. മാക്സിമം പോസിബിൾ ഡിസ്റ്റൻസ് അവിടെ ഇരിക്കട്ടെ, അതിലേക്ക് നമുക്ക് അടുത്ത് വരാം, ടു മിനിമൈസ് റിപ്പൽഷൻ. അപ്പോൾ ആദ്യം നമുക്ക് എന്തറിയണം, റിപ്പൽഷൻ എങ്ങനെയാണ്, ടു മിനിമൈസ് റിപ്പൽഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് റിപ്പൽഷൻ, മിനിമം റിപ്പൽഷൻ വേണം. അപ്പോൾ മിനിമം റിപ്പൽഷൻ വേണമെങ്കിൽ യു ഹാവ് ടു നോ ഈ റിപ്പൽഷൻ്റെ സ്ട്രെങ്ത് എന്താണ്, കൂടുതലാണോ കുറവാണോ എത്രയുണ്ട് എന്നാണ് മനസ്സിലാവേണ്ടേ. അപ്പോൾ ഇത് വെക്കുമ്പോൾ ഇവർ ബോൺ പെയറും ലോൺ പെയറും ബോൺ പെയറും തമ്മിലുള്ള റിപ്പൽഷൻ എങ്ങനെയാണ്, അത് നമ്മൾ പ്ലസ് ടു പഠിക്കുന്നു. എന്താണ് ഈ റിപ്പൽഷൻ്റെ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, റിപ്പൽഷൻ ഏറ്റവും കൂടുതൽ ആർക്കാണ്, റിപ്പൽഷൻ ഏറ്റവും കൂടുതൽ ബോൺ പെയറിനാണ്, സോറി ലോൺ പെയറിനാണ് റിപ്പൽഷൻ ഏറ്റവും കൂടുതൽ. ദെൻ അടുത്തത് ദിയാക്കാണ്, റിപ്പൽഷൻ ഏറ്റവും കുറവാർക്കാണ്, റിപ്പൽഷൻ ഏറ്റവും ബോൺ പെയർ റിപ്പൽഷനാണ് ഏറ്റവും കുറവ്. ഓക്കെ, സോ റിപ്പൽഷൻ കൂടി വരുന്നു, ബോൺ പെയർ ലോൺ പെയർ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, വൈ ബോൺ പെയർ റിപ്പൽഷൻ ഈസ് എന്താണ് ലീസ്റ്റ് ആൻഡ് ലോൺ പെയർ റിപ്പൽഷൻ ഈസ് ദ ഹയസ്റ്റ്? അപ്പോൾ എന്തുകൊണ്ടാണ് ലോൺ പെയർ റിപ്പൽഷൻ മാക്സിമം ആവുന്നത്, അല്ലെങ്കിൽ ബോൺ പെയർ റിപ്പൽഷനേക്കാളും ലോൺ പെയർ റിപ്പൽഷൻ മാക്സിമം ആവാനുള്ള കാരണം എന്താണ്? ഓക്കെ, ശരി, ഞാൻ മറുപടി പറയാം. ടെക്നിക്കൽ നിങ്ങൾ പറയേണ്ട ആൻസർ എന്താണെന്ന് ചോദിച്ചാലേ, ബോൺ പെയർ ഇലക്ട്രോൺ ഇസ് ഫോർ ടു അറ്റംസ്. ഓക്കെ, അതെ, ബോൺ പെയർ രണ്ടറ്റത്തിനാണ്, ലോൺ പെയർ ഒരാറ്റത്തിനാണ്. ബട്ട് നമ്മൾ ടെക്നിക്കലി ഒറ്റ വാക്കിൽ നമുക്ക് എന്ത് പറയാമെന്നറിയോ, ദിസ് അതിനാണ് ഞാൻ VSEPR-നെ കൃത്യമായിട്ട് വീണ്ടും മനസ്സിലാക്കണമെന്ന് പറയുന്നത്. ഈ കഥ മുഴുവൻ നടക്കുന്നത് എവിടെയാണ്? കഥ മുഴുവൻ നടക്കുന്നത് വാലൻസ് ഷെല്ലിലാണ്. വാലൻസ് ഷെല്ലിലാണ് കഥ മുഴുവൻ നടക്കുന്നത്. അതിൻ്റെ ലോജിക്ക് പോകുന്ന നോക്കോ, നിങ്ങളെ ന്യൂക്ലിയസ് സേ ഇതാണ് നിങ്ങളെ വാലൻസ് ഷെൽ, ഇതാണ് വാലൻസ് ഷെൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ലോൺ ഇങ്ങനെയൊന്നും അല്ല, ഈ ലോൺ പെയർ ഒന്നും ഉണ്ടാവുക, ഞാൻ നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്ന ലൂയിസ് സ്ട്രക്ചർ നൊട്ടേഷനിൽ കാണിക്കുന്നത് മാത്രം, ഇങ്ങനെയല്ല സാധനം. അപ്പോൾ എന്താ, ഇവിടെ രണ്ട് ഇലക്ട്രോൺ ഉണ്ട്, അതാണ് ലോൺ പെയർ എന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങളെ ബോൺ പെയർ എന്തായിരിക്കും? ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇനി ഇവിടെ വേറെ ആളാറ്റം ഉണ്ട്, അയാളൊരു ഇലക്ട്രോൺ ഇവിടെയുണ്ട്, അയാളെ ഷെല്ലാണിത്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവർ രണ്ടുമാണ് എന്താവുന്നത്, ബോൺ പെയർ ആവുന്നത്. ഇങ്ങനെയൊന്നും അല്ലേ ചിത്രം, ഇങ്ങനെയൊന്നും ചിത്രം വരക്കാനേ പാടില്ല, സാധനം മനസ്സിലാൻ വേണ്ടിയിട്ട് വരക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ല, ഇലക്ട്രോൺ ഇങ്ങനെയല്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയുന്ന. അപ്പോൾ എന്താവും, ഈ ഇലക്ട്രോണും തമ്മിൽ ബോണ്ട് വരുമ്പോൾ ഈ ഇലക്ട്രോൺ കുറച്ച് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺ ഇയാൾക്കും കൂടി എടുക്കണ്ടേ,
ഈ ഇലക്ട്രോൺ ഈ ആക്കും കൂടി എടുക്കണ്ടേ. അപ്പോൾ ഈ ഇലക്ട്രോൺ എന്തായിരിക്കും, ഈ ബോണ്ടിൽ ഈ ഇലക്ട്രോൺ എന്തായിരിക്കും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിരിക്കും, എവിടെ വേണമെങ്കിലും പോവാം. ഓക്കെ, പക്ഷേ ഇയാളോ, ഇയാൾ ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലോ, ഇങ്ങനെ അടങ്ങി കുത്തിരിക്കുന്ന അവിടെ ഒന്നുമല്ല, അവിടെ തന്നെ ഉണ്ടാവുന്നില്ല ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഇസ് എ വേവ്. അതുകൊണ്ട് ആ സയൻറ്റിഫിക് കൺസെപ്റ്റ് അല്ല, ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റ് ഒന്നല്ല പറയുന്നത്, ജസ്റ്റ് കാര്യം മനസ്സിലാക്കാൻ പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ബോൺ പെയർ ആകുമ്പോൾ ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, മറ്റേ ആറ്റത്തിലും കൂടി ഷിഫ്റ്റ് ചെയ്യും. ലോൺ പെയർ ആകുമ്പോൾ ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി എന്താണ്, ലോക്കലൈസ്ഡ് ആണ്. അതാണ് ഇപ്പോൾ ഒരാൾ ലോക്കലൈസ്ഡ് എന്ന് പറഞ്ഞത്, ഇത് ലോക്കലൈസ്ഡ് ആണ്. എന്നാൽ ഇതെന്താണ്, ഡീലോക്കലൈസിങ് ആണ്. നോർമൽ ഡീലോക്കലൈസിങ് എന്ന് പറയുന്നതല്ലേ, ഒരാറ്റം വേറൊരാറ്റം മൂന്നാമത്തെ ഒരാറ്റത്തിലേക്ക് പോകുന്നതിനാണ് നമ്മൾ ഡീലോക്കലൈസേഷൻ എന്ന് പറയുക. പക്ഷേ ഇവിടെ ആ കൺസെപ്റ്റ് ആ സെൻസിൽ എന്ത് ചെയ്യുന്നു, ഇതാ ഇതൊരു ബൗണ്ടറി ആയിട്ട് സങ്കല്പിച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ആ അർത്ഥത്തിലാണ് എന്ത് പറഞ്ഞത്, ഡീലോക്കലൈസിങ് എന്ന് പറഞ്ഞത്. കെമിസ്ട്രിയിലുള്ള ഡീലോക്കലൈസേഷൻ അല്ല. നമുക്ക് മനസ്സിലാക്കാൻ, നമ്മളെ കമ്മ്യൂണിക്കേഷന് ഡീലോക്കലൈസേഷൻ ലോക്കലൈസ്ഡ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്താവും, ഇയാൾ അപ്പം നമ്മളെ കഥ നടക്കുന്നത് എവിടെയാ, വാലൻസ് ഷെല്ലിലാണ്. അപ്പം നിങ്ങൾ ഈ റിപ്പ്രഷനൊക്കെ പറയേണ്ടത് എന്തിനെ നോക്കിയിട്ടാ, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്രഷൻ. അപ്പം വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയർസിൻ്റെ റിപ്രഷനാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഈ ബോൺ പെയർ എന്താണ്, ബോൺ പെയർ അങ്ങോട്ട് പോവും, ലോൺ പെയർ ഇവിടെ തന്നെ ലോക്കലൈസ്ഡ് ആണ്. വിച്ച് മീൻസ് ഇൻ എ സിംഗിൾ വേർഡ് ഓർ ഇൻ എ സിംഗിൾ സെൻറ്റൻസ് യു ക്യാൻ സേ ദാറ്റ് ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി, ആ നമുക്ക് പറയാവുന്ന വാക്കതാണ്, ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി. ഓക്കെ, ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി, അതാണ് ടെക്നിക്കലി ദാറ്റ് ഇസ് കറക്റ്റ്. അപ്പം നിങ്ങൾക്ക് എന്ത് പറയാമെന്നറിയോ, നിങ്ങൾക്ക് ലോൺ പെയറും ബോൺ പെയറും എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി അറൌണ്ട് ദ സെൻട്രൽ ആറ്റം, അറൌണ്ട് ദ സെൻട്രൽ ആറ്റം വിൽ ബി ഗ്രേറ്റർ ഫോർ ലോൺ പെയർ. ഓക്കെ, ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി, ക്ലൗഡ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ, ഇതിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റിയും ഇതിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റിയും അല്ല പറയുന്നത്, ഇയാളുടെ ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി അറൌണ്ട് ദ സെൻട്രൽ ആറ്റം. ഇയാൾ രണ്ട് ഇലക്ട്രോണോ, ഇയാൾ രണ്ട് ഇലക്ട്രോണാണ്. അപ്പോൾ ആ ക്ലൗഡിനെ കുറിച്ചല്ല പറയുന്നത്, ആ ക്ലൗഡ് അറൌണ്ട് ദ സെൻട്രൽ ആറ്റം വരുന്നതാണ് നമുക്ക് പരിഗണിക്കേണ്ടത്. ഓക്കെ, വാലൻസ് ഷെല്ലിൽ സെൻട്രൽ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ക്ലൗഡ് എത്രയുണ്ടെന്നാണ്, അല്ലാണ്ട് ഇവരുടെ ക്ലൗഡ് എത്രയുണ്ടെന്നല്ല, ഇയാൾ എത്ര ഡെൻസിറ്റി ഉണ്ട്, ഇയാൾ എത്ര ഡെൻസിറ്റി ഉണ്ടെന്നല്ല, ഇയാളുടെ ഡെൻസിറ്റി സെൻട്രൽ ആറ്റത്തിൽ വാലൻസ് ഷെല്ലിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. സോ എന്താണ്, ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി അറൌണ്ട് ദ സെൻട്രൽ ആറ്റം, ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി, ക്ലൗഡ് ഡെൻസിറ്റി അറൌണ്ട് ദ സെൻട്രൽ ആറ്റം വിൽ ബി ഗ്രേറ്റർ ഫോർ ലോൺ പെയർ എസ് എന്താണ് കമ്പയർ ടു ബോൺ പെയർ. ബോൺ പെയറിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി അറൌണ്ട് ദ സെൻട്രൽ ആറ്റം ആർക്ക് കൂടുതലാണ്, ലോൺ പെയറിന് കൂടുതലാണ്. ആകയാൽ വാലൻസ് ഷെല്ലിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ലോൺ പെയറും ലോൺ പെയറും ആയിരിക്കും ചാർജ് ഡെൻസിറ്റി കൂടുതൽ, അപ്പോൾ റിപ്രഷൻ കൂടുതൽ. അപ്പോൾ പിന്നെ അടുത്തത് ലോൺ പെയറും ബോൺ പെയറും, ഏറ്റവും കുറവാണെന്ത്, ബോൺ പെയർ ആൻഡ് ബോൺ പെയർ.